Hi friends, welcome back. So ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പംകിൻ പാൻകേക്സ് ഉണ്ടാക്കാനാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പംകിൻ മുറിക്കുകയാണ്. പംകിൻ മുറിക്കാനായിട്ട് ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര പാടാണ് പംകിൻ മുറിക്കാനായിട്ട്. അവസാനം മുറിച്ച് കിട്ടി. അവസാനം മുറിച്ച് എങ്ങനെയാണ്ടും എന്നിട്ട് അത് ഞാൻ വേവിച്ച് എന്നിട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനത് നല്ലോണം സ്മാഷ് ചെയ്തു. നന്നായിട്ട് സ്മാഷ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിലോട്ടേക്ക് ഞാൻ ഹാഫ് കപ്പ് ഓട്സ് പൊടി ആഡ് ചെയ്തു. ഇത് ഞാൻ ഓട്സ് ഹാഫ് കപ്പ്സ് എടുത്തിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ചിട്ടാണ് ഇതിലോട്ടേക്ക് ആഡ് ചെയ്തത്. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സോൾട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഷുഗറും ഇടാം. ഞാനിവിടെ ഷുഗർ കുറച്ചിട്ടുള്ളൂ, സോൾട്ട് കുറച്ചിട്ടു. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ടേക്ക് 1/4 കപ്പ് ഓഫ് മിൽക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഞാൻ പാൻ എടുത്തിട്ട് പാനിൽ ഫസ്റ്റ് തന്നെ ബട്ടർ ഇട്ടു. എന്നിട്ട് ഞാൻ 1/4 കപ്പാണ് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രൈ എൻ്റെ പാൻ കേക്ക് ഫുള്ളും കൊളായി, ശരിയായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ 1/4 കപ്പ് ബാറ്റർ ഒഴിച്ചു, പിന്നെ ബട്ടർ ഇട്ടു. പിന്നെ അത് ഞാൻ റെഡി ആവാൻ വേണ്ടി കാത്തിരുന്നു. ഇത് റെഡി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ ഇതുപോലെ ബബിൾസ് വരുന്നത് കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല താഴെ കുറേശ്ശെ ബ്രൗൺ ആവുന്നത് കാണാൻ പറ്റും. ആ സമയത്ത് റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് മറിച്ചിടാം, നെക്സ്റ്റ് സൈഡ് കുക്ക് ചെയ്യാൻ അലാവ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ മറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സെക്കൻഡ് ട്രൈയും മരേക്കും അങ്ങോട്ട് വർക്കായില്ല. ഉള്ളിൽ ഭയങ്കര എന്നിട്ട് ഗ്ലൂവി മാതിരിയായിരുന്നു. അപ്പോൾ മമ്മി വന്നപ്പോൾ ഞാൻ മമ്മിനോട് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു കുറച്ചും കൂടി ഓട്സ് ഇടാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഓട്സ് പൊടിച്ചിട്ട് ഞാനത് ആഡ് ചെയ്തു. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ഓട്സ് ഞാൻ വീണ്ടും ഒന്ന് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. 1/4 കപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടി പോയപ്പോൾ ഞാനൊരു കുറച്ചും കൂടി ഒന്ന് പാലൊഴിച്ചൊന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബാറ്റർ ഒഴിച്ച് ബട്ടർ ഇട്ട്, എന്നിട്ട് മമ്മി പറഞ്ഞ് ഇത് ഒരു ടോപ്പ് കൊണ്ട് മൂടി വയ്ക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ മൂടി വെച്ചു. അപ്പോൾ അതേ നമ്മുടെ പാൻ കേക്ക് റെഡിയായി. അപ്പോൾ അങ്ങനെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൻ കേക്ക്സ് ഉണ്ടാക്കി എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പംകിൻ പാൻ കേക്ക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യുക.